എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ. എല്ലാവരും സുഖമായിട്ട് ക്ഷേമത്തോടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും കുഴപ്പമില്ലാതൊക്കെ ഇരിക്കുന്നേ. ഇന്നും നമുക്ക് ദൈവം ഒരു ദിവസം ദൈവം നാരമായി തന്നതിനായിട്ട് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കമൻറ്റ് കണ്ടിട്ടേ കുറേ പേര് പറഞ്ഞ് ലോങ് വീഡിയോ ആയാലും കുഴപ്പമില്ല, ഞങ്ങൾ കാണും, ഒന്നീ കുറച്ച് കണ്ടിട്ട്. പ്രീതി ചേച്ചി പറഞ്ഞു ഒന്നീ കുറച്ച്, ഒന്നീ ഫുള്ള് കാണും അല്ലെങ്കിൽ കുറച്ച് കണ്ടിട്ട് പിന്നെ ബാക്കി പിന്നെ കാണും. ഞാൻ എപ്പോഴും ഒന്നും അങ്ങനെ ലോങ് വീഡിയോ ഇടത്തില്ല കേട്ടോ. കാരണം എന്താ, ഞാൻ എപ്പോഴും വീഡിയോ എടുക്കേണ്ടി, അതുകൊണ്ട് ചില സമയത്ത് ഇത്തിരി കൂടും. അല്ലെങ്കിലും നമ്മൾ, എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളത്, നമ്മൾ ഞാനൊരു 15 മിനിറ്റിൻ്റെ അകത്തുള്ള വീഡിയോ ഇട്ടോണ്ടേ ഒരു നമുക്ക് അതിൻ്റെ അകത്ത് ഈ റിവ്യൂവും അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ ഇച്ചിരി ലോങ് ഇടുവാണെങ്കിൽ റിവ്യൂ ഇച്ചിരി കൂടും. അത് എത്ര നമ്മളിട്ടാലും കാണാൻ മനസ്സുണ്ടെങ്കിലല്ല കാണും. നമ്മളിപ്പം 1 hour ആണെങ്കിലും 1.5 hour ആണെങ്കിലും ഇടുവാണെങ്കിൽ, അത് ആൾക്കാർ കാണുവാണെങ്കിലേ നമുക്ക് പ്രയോജനമുള്ളൂ കേട്ടോ. പിന്നീട് അതിൽ വീട്ടമ്മാവള് ജീന പറഞ്ഞ് വിജയുടെ സൗണ്ട് ഇഷ്ടമാണ്, ഒത്തിരി താങ്ക്സ് കേട്ടോ ജീന. എന്നോട് പറഞ്ഞ് മക്കൾ രണ്ടും അച്ഛൻ്റെ അച്ഛൻ ലുക്കാണ്. ഞാൻ ചിന്തിച്ച് കൊച്ചവനയിലും എൻ്റെ കൂട്ടായിരിക്കുമെന്ന്. പിന്നെ നമ്മുടെ അജിതേച്ചിയോട് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചായിരുന്നു, ചേച്ചി അവിടെ ഞാൻ ഇങ്ങനെ വീഡിയോ നോക്കിയാണെങ്കിൽ ബാറ്റ് കണ്ടി, കൊതുകിനെ അടിക്കുന്നത്. ബാറ്റ് എവിടെ കണ്ടാലും എനിക്ക് ഒരു വികാരമാണ്. കാരണം ഇവിടെ അങ്ങനെ ജനലൊക്കെ തുറന്നിട്ടാൽ കൊതുക് കയറും, പക്ഷെ ഒരു കൊതുവിനെ കണ്ടാലും ഞാൻ അതിനെ ഇവിടത്തിൽ എത്ര വയ്യാതെ കണ്ടിരിക്കുവാന്നു ഞാൻ അതിനെ അടിക്കാൻ ചാടി. അജിതേച്ചി പറഞ്ഞതുപോലെ അതിനെ കൊന്നിട്ട് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമുക്കതൊരു വികാരം. അതിനെ എനിക്കും അത് ഒരു കൊല്ലുന്നുണ്ട്. ഞാൻ രാത്രികളൊക്കെ ഇങ്ങനെ ഈ ബാറ്റ് കൊണ്ട് ഇങ്ങനെ ഹോളിലൊക്കെ പോകും. എല്ലാവരും ഇവിടെ ഉറക്കമായിരിക്കും, ഇത്രയും ഭ്രാന്ത് ആർക്കും കാണത്തില്ല. അപ്പോൾ ചേച്ചാൻ പറയും നിനക്ക് എന്തുവാന്ന് ഉറങ്ങിക്കൂടെ, എന്തോ അതിനെ കൊതുവിനെ കൊന്ന സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരിതാ. ഇവിടെ പോയി കഴിഞ്ഞ ഇവിടെ ബാറ്റ് വേണം, ഇല്ലെങ്കിൽ എനിക്കൊരു വല്ലാത്ത ഒരിതാ. അത് ചാർജ് ചെയ്യണം. കഴിഞ്ഞ ഒരിടയ്ക്ക് ബാറ്റ് വാങ്ങിച്ച് ഒരു കുഴപ്പമില്ലായിരുന്നു. കുറച്ചാൾ കഴിഞ്ഞ് ഞാൻ ചാർജും ചെയ്യുന്നുണ്ടല്ല, കുത്തി വെക്കുന്നുണ്ടേ ലൈറ്റ് വരും, പിന്നെ നമ്മൾ ഇങ്ങനെ ഓണാക്കി അടിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ സൗണ്ടില്ല. പിന്നെ വേറെണ്ണം വാങ്ങിച്ചു. എത്ര ബാറ്റ ഇവിടെ വാങ്ങിക്കുന്നതെന്ന് അറിയാമോ എനിക്ക് വേണ്ടി. പിന്നെന്താ, കുറേ നാളുകൊണ്ട് ജയേച്ചി അജിതേച്ചിയൊക്കെ എപ്പോഴും വെക്കുന്നവർ എനിക്ക് അറിയാത്ത ഒരു കറിയാണ്. എനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ വാട്സാപ്പിൽ പറഞ്ഞു തന്നെയാണ് വിജി എങ്ങനെയാണ് വെക്കേണ്ടത്, ഈ ഉണക്ക കൊഞ്ചുണ്ടല്ലേ അത് വാങ്ങിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനൊന്ന് വെളിയിലിറങ്ങിയാൽ അതിവിടെ നമ്മുടെ അടുത്തൊന്നുമില്ല. ഈ ഞങ്ങൾ മലയാളി മാർക്കറ്റിൽ പോകുന്നുണ്ടേ, അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഉണക്ക കൊഞ്ച്. അല്ലാതെ അടുത്തൊന്നുമില്ല, ഒന്ന് വാങ്ങിച്ച് കറി വെക്കണമെന്ന്. ഓരോരുത്തരും എന്തെങ്കിലും വെക്കുമ്പോഴല്ലേ നമുക്കും അതൊന്ന് വെക്കണമെന്ന് തോന്നുന്നത്. പിന്നീട് എന്തുവാ, പിന്നീട് അഖിലും പറഞ്ഞു ചേച്ചി എത്ര ലോങ് വീഡിയോ ഇട്ടാലും ഞാൻ കാണും, ചേച്ചിയും മക്കളെയൊക്കെ അത്രയും കാണാമല്ലോ എന്ന്. ഇപ്പം മായ പറയും ചേച്ചി, ഓ എല്ലാവരുടെയും പേര് പറയുന്നത് എൻ്റെ പേര് പറയുന്നില്ലല്ലോ എന്ന്. മായയൊക്കെ എൻ്റെ പഴയ ആൾക്കാർ, അവരൊന്നും എന്നെ മറക്കത്തില്ലെന്ന് എനിക്ക്. അവരുടെ പേര് പറഞ്ഞില്ലെങ്കിലും അവരെൻ്റെ ഒപ്പം ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളാണ് എൻ്റെ ബലം. ഓക്കെ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ പോന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്ത് പറയാം കേട്ടോ. ഞാൻ പിന്നെ പാട്ട് പാടുന്നില്ലോ ചേച്ചി, പാട്ട് മറന്നോന്ന് ചോദിച്ചു. പാട്ട് മറന്നില്ല മക്കളെ, പാടാം ഒരു ദിവസം. ഇവിടെ ഇപ്പം പകല് ഇപ്പം ചൂട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും കഴിഞ്ഞ ദിവസം ഞാനൊരു തണ്ണിമത്തൻ്റെ ഇത് കണ്ട്, അത് തണ്ണിമത്തം കഴിക്കുക. ചൂടാകുമെന്ന് പറഞ്ഞ് നമ്മളെല്ലാം തണ്ണിമത്തം വാങ്ങിച്ചു കഴിഞ്ഞു. തണ്ണിമത്തം ഈ സമയത്ത് കഴിക്കരുത്, അതിൽ കെമിക്കൽ ഇങ്ങനെ കുത്തി വെക്കുന്നത്. ഒരു വീഡിയോ വാട്സപ്പിൽ എനിക്കൊരാൾ അയച്ചു തന്നു, നമ്മൾ നല്ലതാണെന്ന് പറഞ്ഞ് വയറിന് നല്ലതാണെന്ന് പറഞ്ഞൊക്കെ ബോരുമുള്ളൊക്കെയും കുടിക്കുക. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തൈരിൽ നിന്ന് ബോരുമുള്ളം, ഇച്ചിരി ഉള്ളിയും, നാട്ടിലാകുമ്പോൾ കൊച്ചുള്ളിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അതൊക്കെ കുടം ഉണ്ടെങ്കിൽ കുടത്തിൽ ഇച്ചിരി മോരുംവെള്ളം ഇട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഉള്ളി ഇതെല്ലാം എവിടെ ഇട്ടെന്ന് വെച്ചേക്കണം കരിയാപ്പിലി, എന്നിട്ട് ഇടയ്ക്ക് കുടിക്കണം. അത് വയറിന് നല്ല തണുപ്പാണ്, വയറിന് നല്ല, നമ്മുടെ വയറിന് ഇച്ചിരി ബാക്ടീരിയ വേണമല്ലേ വയറ്റിൻ്റെ അകത്ത് ഡൈജഷനൊക്കെ നടക്കണമെങ്കിൽ. അപ്പോൾ ഈ മോരും തൈരും ഒക്കെയാണ് നല്ലത്. ഓക്കെ.
അതുപോലെ മിഞ്ചീസ് വ്ളോഗ് എന്ന് പറയുന്നതായിരുന്നു ഒരു കമൻറ്റ് വന്ന്, പുള്ളിക്കാരിക്ക് കമൻറ്റ് പോകുന്നില്ലെന്ന്. ശരിയാ, ഞാനും ചില വീഡിയോകൾക്ക് ചിലർക്ക്, കാരണം ഞാൻ ഇപ്പം നമ്മുടെ വീഡിയോ വന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ വീഡിയോകൾ പോയി കാണും. സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് കാണാത്തത്. സമയമുള്ളപ്പോൾ ഇരുന്ന് കാണും. കമൻറ്റ് ഇട്ടിട്ട് എന്താ അവിടെ റിപ്ലൈ വരാത്തതെന്ന് പോയി വീണ്ടും ആ വീഡിയോ നോക്കുന്നുണ്ടേ, കമൻറ്റ് കാണത്തില്ല. അതെന്തോ പറ്റുന്നതെന്ന് എനിക്കും അറിയത്തില്ല. ഞാൻ എൻ്റെ അനിയത്തിക്ക് തന്നെ പോയി ഒരു പ്രാവശ്യം കമൻറ്റ് ഇട്ടു. എനിക്ക് പക്ഷേ കാണായിരുന്നു, ഞാൻ എഴുതിയത് ഇങ്ങനെ കണ്ടു. പക്ഷെ അവളോട് ചോദിച്ചണ്ടേ വീഡിയോ ഇല്ല. ഞാൻ അങ്ങനെ വീഡിയോ നോക്കണുള്ളയാ, അവിടെ വീഡിയോ ഇല്ല. ഞാൻ രണ്ട് പ്രാവശ്യം ഇട്ടു, രണ്ട് പ്രാവശ്യം അത് എങ്ങോട്ട് പോയെന്ന് എനിക്കറിയത്തില്ല. അതൊരു വല്ലാത്ത ഇത് എന്തോന്നോ എന്തോ. ചില സമയത്ത് എൻ്റെ ലൈക്കും പിന്നെ ആ ലവ് ചിഹ്നം ഇട്ട് കഴിഞ്ഞിട്ട് കമൻ്റ് എഴുതാനായിട്ട് നോക്കുന്നുണ്ടേ, കമൻ്റ് എഴുതാനായിട്ട് നോക്കുന്നുണ്ടേ, എൻ്റെ ഈ കമൻറ്റ് കട്ടയുണ്ടല്ലേ അതങ്ങോട്ട് വർക്കാവത്തില്ല. എന്തൊക്കെ ഗുരുമാലാന്ന് എനിക്കറിയത്തില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി തന്നെ അങ്ങ് ശരിയാവും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്, അതായത് പൂരിയും പൊട്ടറ്റോ മസാലയും. അപ്പം പൊട്ടറ്റോ മസാലയ്ക്ക് വേണ്ടി ഞാൻ പൊട്ടറ്റോ ഒരു മൂന്നാലഞ്ചെണ്ണം കുക്കറിലൊന്ന് വേവിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പം സവാള ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, സവാള, പച്ചമുളക്, കറിവേപ്പില. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചീനച്ചട്ടിക്കകത്ത് ഇത്തിരി കടുക് ഇട്ടിട്ട്, അല്ല എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടു, പിന്നെ കറിവേപ്പില ഇട്ട് പൊട്ടിച്ചു. അപ്പോൾ ഈ കടുക് എന്തുവാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങോട്ട് എണ്ണയിലിടുന്നുണ്ടേ അതൊന്ന് ഒരു ചുവന്ന കളറാവുന്നു. അപ്പോൾ ഇതിലേക്ക് ഇനിയും ഇവർക്ക് എത്ര കൊടുത്താലും മതി വരാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. ഞാൻ ഒത്തിരി പച്ചമുളക് ഇട്ടിട്ടില്ല, ഒരു പച്ചമുളകേ ചേർത്തുള്ളേ. എന്നിട്ട് ഉള്ളി ഒത്തിരി അങ്ങ് വഴവഴന്ന വരണ്ട, ഇച്ചിരി പച്ചപ്പൊന്ന് മാറിയുണ്ടേ. അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഉരുളൻകിഴങ്ങ് തൊലിയോടുകൂടിയല്ല ബോയിൽ ചെയ്തത്, ഉരുളൻകിഴങ്ങിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് അങ്ങനെ പീസാക്കിയിട്ടാണ് ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചത്. അപ്പോൾ ഇത് നന്നായി അങ്ങ് വെന്തു. ആ വെള്ളത്തോടുകൂടി ഞാൻ ഇച്ചിരി ഇതിങ്ങനെ ഉടച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്പൂണും കൊണ്ട് തൊടുമ്പോഴേ അതങ്ങ് പൊടിഞ്ഞു പോകുന്നുണ്ട്. ആ പരുവത്തിൽ ഞാൻ അതൊന്ന് വിസിലടിച്ചെടുത്ത്. ഇതേ സമയം നിങ്ങൾക്ക് ഈ പ്രൊസീജിയർ തന്നെ കുക്കറിൽ തന്നെ ചെയ്യാം, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല. സെപ്പറേറ്റ് ഞാൻ ചീനച്ചട്ടിക്കകത്ത് ഇട്ടിട്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ എല്ലാം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്, ഒരു ഇത്തിരി ലൂസ് പോലെ. അത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ഇതായി റെഡി ആയിക്കോളും. ഇവിടെ രാവിലെ എല്ലാവർക്കും ചായയല്ലേ, അപ്പോൾ പിള്ളേർക്ക് മാത്രം ഊണ്വീട്ട് കൊടുക്കും. അപ്പം ഞാൻ തേയിലവെള്ളം കിടന്ന് തിളയ്ക്കുമായിരുന്നു. ചിലപ്പോൾ ഞാൻ പാലും വെള്ളവും എല്ലാം കൂടി ഒരുമിച്ച് വെക്കും. ഇന്നിപ്പോൾ തേയിലവെള്ളമൊക്കെ നന്നായി തിളച്ചതിന് ശേഷമാണ് പാലൊഴിച്ചത്. ഇത്രയും ചായ വേണം ഇവിടെ. റേച്ചാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ ഇത്തിരി വേണം. എന്നിട്ട് ബാക്കിയുള്ളത് കൊച്ചുങ്ങൾക്ക് ബോൺവെറ്റയ്ക്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ തവി അതിൻ്റെ അകത്ത് തന്നെ കിടക്കുമായിരുന്നു, അപ്പോൾ അതങ്ങ് ചൂടായി. അപ്പോൾ കൈ കൊണ്ട് പിടിക്കാൻ ഭയങ്കര ചൂട്, അതുകൊണ്ടാണ് ഞാൻ തുണി വെച്ച് ആ തവി പിടിക്കുന്നത്. അപ്പോൾ ഞാൻ ആട്ടയൊക്കെ ഇവിടെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആട്ട ഞാൻ ഇന്നലെ രാത്രിയിൽ ഞാൻ കുഴച്ച് വെച്ചതാണ്. അപ്പോൾ രാവിലെ ഒരു സമയമാണ് ഞാൻ എടുത്ത് വെളി വെച്ചു, ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പിട്ട് വെളി വെച്ചു. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ എന്തിക്കും ഇത് പൂരിക്കുള്ള ഗോളയാണോ എടുത്ത് ഈ ഉരുട്ടുന്നതെന്ന്. ഞാനിപ്പോൾ ഈ ഇന്നൊരു വേറൊരു സ്റ്റൈലിലാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഓരോ ചെറിയ ഉരുള 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 എടുത്ത് ഇങ്ങനെ പരത്തി എടുക്കും. എന്നിട്ട് അവിടെ ഒരു പാത്രത്തിലെങ്ങാനും വെച്ചിട്ട് ഒരുമിച്ചുണ്ടാക്കും. കുറേച്ചെ കുറേച്ചെ ഒരു 10 എണ്ണമൊക്കെ ആയിട്ട് ഒരുമിച്ചുണ്ടാക്കിയിട്ട് പിന്നെ വീണ്ടും പരത്തിയെടുക്കും. ഇന്ന് ഞാനിങ്ങനെ ഈ വുഡൻ്റെ അകത്ത് വലിയ ഇതുപോലെ പരത്തിയിട്ട് ഇങ്ങനെ ഒരു ബൗളും കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് എന്നിട്ടത് വീണ്ടും ചുരുട്ടിയിട്ട് വീണ്ടും അത് നമ്മൾ പരത്തി എടുക്കും. അപ്പോൾ എനിക്ക് ഇതാണ് എളുപ്പമായിട്ടെന്ന് തോന്നിയത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നോരോന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഉണ്ടാക്കി ഉണ്ടാക്കി ഓരോരുത്തർക്ക് ചൂട് ചൂടങ്ങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിലർ പറയും പൂരിയൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഓയിലി അല്ലേന്ന്. നമ്മളെപ്പോഴും അല്ലല്ലോ ഉണ്ടാക്കുന്നത്. മക്കൾക്കൊക്കെ ആണെങ്കിലും നമ്മളല്ലാതെ പിന്നെ ആരാ ഉണ്ടാക്കി കൊടുക്കുന്നത്? അവർക്കൊക്കെ ഇഷ്ടമുള്ള സാധനങ്ങളല്ലേ ഇതൊക്കെ. എന്നാലും ഞാൻ എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല. പിന്നെ നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ഈ ബേക്കറിയിൽ പലഹാരങ്ങൾ നമ്മൾ ഞാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ വാങ്ങിക്കും. പക്ഷേ അതുപോലെ ഇവിടെയുള്ള നമ്മുടെ നാട്ടിലെ പലഹാരങ്ങളൊന്നും കിട്ടുന്നില്ലല്ലോ. അങ്ങനെ വെളിയിൽ നിന്ന് അങ്ങനെ ഓയിലി ഫുഡൊന്നും അങ്ങനെ അധികം വാങ്ങിക്കാറില്ലല്ലേ. അതുകൊണ്ട് വല്ലപ്പോഴും ഉണ്ടാക്കി കൊടുക്കാം.
ഓ, നാട്ടിലാണെങ്കിൽ നെയ്യപ്പം, ഗുണ്ട്, മോദകം, സുഗിയൻ, എന്തെല്ലാം പലഹാരങ്ങളാണ്. അങ്ങനെ പൂരിയൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ കുറേച്ചെ കുറേച്ചെ ഇങ്ങനെ ഒരു 10 എണ്ണമൊക്കെ ഇങ്ങനെ പരത്തിയിട്ടുണ്ടാക്കും, പിന്നെ തീ ഓഫാക്കും, വീണ്ടും അതുപോലെ ഉണ്ടാക്കുന്നു. അപ്പം പൂരിയും നമ്മുടെ പൊട്ടറ്റോ മസാലയൊക്കെ ഇവിടെ റെഡിയായി. ഇപ്പം ബാക്കി ഉണ്ട് ഇനി ഉണ്ടാക്കാൻ. ഇപ്പം ഉണ്ടാക്കിയത് അവർക്കൊക്കെ അങ്ങ് കൊടുക്കട്ടെ. അപ്പം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് ഞാനും കഴിക്കാനായിട്ട് എടുത്തുകൊണ്ട് അകത്ത് വന്നു. അപ്പം കഴിഞ്ഞ ദിവസം ജിൽസിയാന്ന് തോന്നുന്നു ചേച്ചി കഴിക്കുന്നത് കാണിക്കണേന്ന് പറഞ്ഞ്, അപ്പം എന്നാ ഇന്ന് കഴിക്കുന്നതൊന്ന് കാണിച്ചേക്കാന്ന് വെച്ചു. എനിക്കും മറ്റുള്ളവരൊക്കെ കഴിക്കുന്നത് കാണാൻ ഇഷ്ടമാണ്. അപ്പം നമ്മൾ എത്ര കറികളൊക്കെ വെക്കാൻ അറിയാവുന്നവരാണേലും മറ്റുള്ളവരുണ്ടാക്കുന്നത് കാണാനും ഒരു ഇഷ്ടമാണ്. ഇപ്പം കപ്പയൊക്കെ വേവിക്കുന്നത് എത്ര കണ്ടാലും എനിക്ക് പിന്നെ മതി വരത്തില്ല. ആരെങ്കിലുമൊക്കെ കപ്പ ഉണ്ടാക്കുന്നത് എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് കറിയൊക്കെ ഒഴിച്ചെന്ന് കഴിക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ഏതെങ്കിലും തമ്മനയിൽ കാണുവാണെങ്കിൽ കപ്പയും മീനും എന്നോ അങ്ങനെയുള്ളത് ബീഫും പൊറോട്ടയും എന്നൊക്കെ, അല്ല പൊറോട്ടയും ബീഫ് കറിയും എന്നൊക്കെ കാണുന്നത് കാണുവാന്നേരം ഞാൻ പോയി നോക്കും. എനിക്കതൊക്കെ ഒരു ഇഷ്ടമാണ്. അപ്പോൾ ഒരു കൈ കൊണ്ട ഇനിയത്തെ എൻ്റെ പ്രകടനം, അതുകൊണ്ട് ശരിക്കെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. കണ്ണ് പ്ലേറ്റിലോട്ടും പോകണം, ക്യാമറയിലോട്ടും പോകണം, അതുകൊണ്ട് ശരിയാവുന്നില്ല കേട്ടോ. നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നൊരു സാമ്പാർ, പെട്ടെന്ന് വെക്കാവുന്ന ഒരു സാമ്പാറാണ് ചെയ്യുന്നത്. ഞാൻ സാമ്പാറിന് ഇതുവരെയും ബൈ ചാൻസ് ആദ്യമൊക്കെ ഞാൻ ഈ കുക്കിങ്ങൊക്കെ ചെയ്യുന്ന കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എനിക്ക് പൊടികളുടെ ഒന്നും അളവ് എനിക്കങ്ങനെ അറിയത്തില്ലായിരുന്നു. ആ ഒരു സാമ്പാറിൻ്റെ സ്മെല്ലും അറിയത്തില്ലായിരുന്നു, ട്രിക്കൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പിന്നല്ലേ മനസ്സിലായത്, ലാസ്റ്റ് നമ്മൾ കടുകൊക്കെ വറക്കുന്നുണ്ടേ കായപ്പൊടിയൊക്കെ ഇട്ട് വറക്കുവാണെങ്കിൽ നല്ല മണം വരുമെന്നൊക്കെ. അന്നേരം ഞാൻ സാമ്പാർ പൊടി വാങ്ങിക്കുമായിരുന്നു, കാരണം ആ ഒരു സാമ്പാർ പൊടി ചേർക്കുമ്പോൾ ഒരു നല്ല മണമുണ്ടല്ലേ. പക്ഷേ ഇപ്പം അതിൽ പിന്നെ അറിഞ്ഞു വന്നേ പിന്നെ ഞാൻ ഇന്നേ നിമിഷം വരെ സാമ്പാർ പൊടി വാങ്ങിച്ചിട്ടില്ല. ഞാൻ ഈ എടുക്കുന്ന പൊടികളുടെ അളവ് തന്നെ നല്ല അട്ടിപൊളി സാമ്പാർ. ഇന്നാണെങ്കിൽ സാമ്പാർ വെച്ചിട്ട് പോകുമ്പോൾ പറഞ്ഞു, മമ്മിയേ എനിക്കങ്ങ് വിശക്കുന്നത് പോലെ ആവുന്നതെന്ന് ആ മണം കേട്ടിട്ട്. കാരണം ഈ ലാസ്റ്റിൽ നമ്മൾ പൊടിയിട്ട് വറുത്തിട്ടേ, കായപ്പൊടി ഇട്ട് പിന്നെ കടുക് വറുത്ത് ചേർക്കുമ്പോൾ നല്ല മണമാണ്, അട്ടിപൊളി മണമാണ് നമ്മുടെ ഈ ഹോട്ടലിലൊക്കെ കുമു കുമാ മൂക്കിലോട്ട് അടിച്ച് കയറ്റുന്ന സാമ്പാറിൻ്റെ. അപ്പം ഞാൻ പുളിവെള്ളവും ഇതിൻ്റെ അകത്ത് പിഴിഞ്ഞ് ചേർത്തു, പൊടി ഇങ്ങനെ ചൂടാക്കി ചേർത്ത്, ഉപ്പും ചേർത്തിട്ട് ഒരു 3 വിസിൽ. ഇവിടെ ഉള്ള സാമ്പാർ കഷ്ണം കലങ്ങി പോകുന്ന കഷ്ണം അതുപോലെ വേണം. ഈ പിള്ളേർക്കല്ലെങ്കിൽ ഇവമാരെടുത്ത് മാറ്റി വയ്ക്കും. ഇവമാർ വേന്ദ്രന്മാരിൽ വേന്ദ്രന്മാരാണ്. കൊച്ചവന് ഞാൻ പിന്നെ വല്ലപ്പോഴും വാരി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ ഇട്ടങ്ങ് പൊടി ചെയ്യാൻ കൊടുക്കും, മറ്റവരാണെങ്കിൽ സൈഡിൽ മാറ്റി എടുത്ത് വെക്കും എന്നുള്ളത്. അതേസമയം ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് നമ്മൾ പാവ് ഭാജി വല്ലതും ഉണ്ടാക്കുകയാണെങ്കിൽ വയറ്റിലങ്ങ് ചെല്ലും. അതുകൊണ്ട് ഞാൻ അതൊരു മറന്നുപോകും ഞാൻ മിക്കവാറും, അല്ലെങ്കിൽ ഞാൻ മാസത്തിലോ ആഴ്ചയിലോ അങ്ങനെ ഒരു പാവ് ഭാജി ഉണ്ടാക്കിയ എല്ലാ വെജിറ്റബിൾസും ഇവമാരുടെ വയറ്റിൽ ചെല്ലും. അപ്പം അത് കഴിഞ്ഞ് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി എടുക്കട്ടെ. അപ്പോൾ പോൾമോനും നെക്സ്റ്റ് മന്ത് 11-ാം തീയതി എക്സാം തുടങ്ങും, ആയതുകൊണ്ട് പ്രാക്ടിക്കൽ ഉള്ള സമയത്ത് പ്രാക്ടിക്കൽ പോയി അറ്റൻഡ് ചെയ്താൽ മതി, കുഴപ്പമില്ല ബാക്കി അറ്റൻഡ് ചെയ്ത് തരും. അതുകൊണ്ട് അവൻ പ്രാക്ടിക്കൽ ഉള്ളപ്പം പോയി എപ്പോഴാന്ന് വെച്ചാൽ പോയി അറ്റൻഡ് ചെയ്തിട്ട് വരും. ഈ അന്നത്തെ കുറച്ച് ചിക്കൻ കറിയും കൂടി ഇരിപ്പുണ്ട്. അപ്പം ഞാൻ എന്നാൽ വൈകിട്ട് റീച്ചാനും ഫ്രൈഡ് റൈസ് ഇത്തിരി ഇരിപ്പുണ്ട്, അതും ഞാൻ അന്ന് കഴിച്ചതേ ഉള്ളൂ, പിന്നെ ഞാൻ കഴിക്കാൻ പോയില്ല, എനിക്ക് അന്ന് കഴിച്ച താല്പര്യമേ ഉള്ളൂ. അപ്പോൾ തേങ്ങ ഒന്ന് പൊട്ടിക്കാൻ ഇത്തിരി വെള്ളമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അരിപ്പയൊക്കെ എടുത്തു, പക്ഷേ കുലുക്കി നോക്കിയോണ്ടേ അത് ശരിയല്ലെന്ന് തോന്നുന്നു, പിന്നെ വെള്ളമൊന്നും എടുത്തില്ല. അപ്പോൾ ഇവർക്ക് 2-3 ദിവസം കുശാലായിരുന്നു. അപ്പോൾ കൊച്ചുമോൻ അതുണ്ടെങ്കിൽ പിന്നെ അവന് ചപ്പാത്തിയൊക്കെ മതി, അങ്ങനെയൊക്കെ ഉള്ളത് മതി. അപ്പോൾ ഞാൻ ഇന്നിപ്പം സാമ്പാറും വെച്ചു, പിന്നെ ഒരു ചെറുപയറ് തോരൻ. അപ്പോൾ ഉച്ചയ്ക്കാണെങ്കിൽ ഞാൻ ആ പിന്നെ മുരിങ്ങയ്ക്ക ഉണ്ടല്ലേ, ആദ്യം ഞാൻ ഇതിൻ്റെ കൂടെ കുക്കറിലിട്ട് അടിച്ചില്ല കേട്ടോ. 3 വിസിലൊക്കെ മുരിങ്ങയ്ക്ക് വരുവാണെങ്കിൽ മുരിങ്ങയ്ക്ക പിന്നെ പായസമാവും, അതുകൊണ്ട് ഞാൻ മുരിങ്ങയ്ക്ക വേറൊരു പാത്രത്തിൽ ഒരിച്ചിരി ഉപ്പിട്ടൊന്ന് വേവിച്ചതിന് ശേഷം ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കടുകൂടെ വറുത്ത് ചേർത്ത്, ഇപ്പോഴാണ് ഞാൻ കായപ്പൊടി. ഇപ്പോൾ കട്ടക്കായ ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടതിനായിരുന്നു, ഇപ്പം ഇതുകൂടെ ചേർത്തിട്ടുണ്ട് നമ്മുടെ കായപ്പൊടിയും കൂടെ. അപ്പോൾ സാമ്പാറിന് കുറച്ച് ചേന എടുത്തിട്ട്, നേരത്തെ ഇച്ചിരി ഒരു പീസ് ചേന ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചേന തോരൻ ഇവിടെ ഞാനും ഡാഡിയുമേ കൂട്ടാറുള്ളൂ. റീച്ചാൻ പറയുന്ന റീച്ചാൻ കഴിക്കുന്നുണ്ട്, അത് മൈൻഡിൻ്റെ ആയിരിക്കും, അതേ കൂട്ടാൻ നമ്മൾ കഴിച്ചാൽ നമുക്ക് കുഴപ്പമില്ല, നാക്ക് ചൊറിയുമെന്ന്.
അപ്പം ഞാൻ ചിന്തിച്ചു അതൊന്നൊരു മെഴുക്ക് പുരട്ടിയല്ല, എൻ്റെ മൈൻഡിലുണ്ടായ തോന്നിയത് എങ്ങനെയാണോ നല്ല കുഴഞ്ഞ രൂപത്തിലൊരു ചേന കിട്ടുമല്ലേ അത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചേന ഒന്ന് വേവിച്ചു, മുറിച്ച് വേറൊരു പാത്രത്തിൽ വേവിച്ചു. അപ്പോൾ ഇതിലേക്ക് ഇച്ചിരി കടുകും മുളകൊക്കെ ഒന്ന് ചതച്ചിട്ടു, മുളക് ഇട്ടിട്ട് അതുപോലെ വെളുത്തുള്ളിയും തൊണ്ടോടുകൂടി, വെളുത്തുള്ളിയുടെ സ്കിൻ കളയാതെ തൊലിയോടുകൂടി ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട്. എന്നിട്ടൊരു തണ്ട് കറിവേപ്പിലയിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇത്തിരി മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി ഇച്ചിരി ഇട്ടാൽ ഞാനൊന്ന് ഏത്തക്കയും പോട്ടെ ചേന വേവിച്ചത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇതൊന്ന് വെന്ത് ഒന്ന് കുഴഞ്ഞ പരുവം വരുമല്ലേ അതുപോലെ ആക്കാൻ, അല്ലാതെ മെഴുക്ക് പുരട്ടി ആകുമ്പോൾ ഇതിൽ ഒന്നേലൊന്നേ തൊടാതാണല്ലോ ഇരിക്കുന്നത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇച്ചിരി കുഴഞ്ഞ പരുവത്തിലുള്ളത്. അപ്പോൾ ഞാൻ ചെറുപയർ തോരണം ഇന്ന് വെക്കുന്നത്. ചെറുപയർ ഞാൻ കുക്കറിൽ ഒരു വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചീനച്ചട്ടി വെച്ച് ഇതിലേക്ക് പിന്നെ ഓയിലൊഴിച്ചിട്ട് കടുകും പിന്നെ സവാളയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ ഇന്ന് ഒന്ന് മിക്സിയിലൊന്ന് ഒന്ന് കറക്കി ഇച്ചിരി മുളക് പൊടിയൊക്കെ ചേർത്ത് സ്വല്പം ജീരകവും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ആ മസാല അരപ്പിതിൻ്റെ അകത്ത് ചേർത്തിട്ട് പിന്നെ പയർ ചുവന് വെന്തിട്ടില്ല, കുറച്ചുകൂടെ വേവാനുണ്ട്. ഒരു വിസിലടിച്ചാൽ കുറച്ചുകൂടെ വേവണം. അപ്പോൾ ഇത്രയും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇനി ഒന്ന് തിളച്ചിട്ട് ചെറിയ തീയിലിട്ട് കൊടുക്കും. അപ്പോൾ മസാലയൊക്കെ നന്നായി അതിലങ്ങ് പിടിക്കും. അപ്പോൾ നമ്മുടെ ചേന ഇങ്ങനെ ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ഞാനൊരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പോൾമോനോട് ഇടാൻ ഇച്ചിരി ടേസ്റ്റ് നോക്കാമെന്ന് പറഞ്ഞാണേ അവന് വേണ്ട. ഇപ്പോൾ അവൻ മിക്കതും ഒന്ന് ടേസ്റ്റ് നോക്കാമെന്ന് പറയുമ്പോൾ ടേസ്റ്റ് ഒന്ന് നോക്കും, പക്ഷേ ഇത് വേണ്ടാന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ് ഞാനെടുത്ത് നോക്കിയെന്ന്. അപ്പോൾ അവന് ചിക്കൻ വേണ്ടാന്ന് പറഞ്ഞ പിന്നെ ഞാൻ രണ്ട് പീസ് ചിക്കൻ വെച്ചിട്ടുണ്ട്. പിന്നെ അച്ചാറ് വെളിയിലിരിക്കുന്ന കണ്ടാൽ പിന്നെ ആൾ വിടത്തില്ല. ഇപ്പോൾ ഇത് ഇന്നലത്തെ ലെമൺ ആൻഡ് ഡേഴ്സ് വിക്കിള് വെളിയിലുണ്ടായിരുന്നു അതാ. എന്നിട്ട് ഇത്തിരി രാവിലത്തെ മസാല ഉണ്ടായിരുന്നു, ഉരുളൻകിഴങ്ങ് മസാല, അതുകൂടെ കൊടുത്തു. ഇനി ചേന വേണ്ട, സാമ്പാറും വേണ്ട, പിന്നെ അത് കൂട്ടി കൊടുത്തു. അടുത്ത പരിപാടികൾ ഓരോരുത്തർക്കെ ഓരോരുത്തർക്കെ പോഷിപ്പിച്ചു. പോളേ, നീ പോകുമ്പോൾ വെള്ളം കൊണ്ടുപോണേ. നീ എടുത്തു വെക്കും, പിന്നെ കൊണ്ടുപോകത്തില്ല. നാളത്തേക്കുള്ള അരി വെള്ളത്തിടട്ടെ. കഴുകി ഇടട്ടെ. നാട്ടിൽ ഫോൺ ചെയ്തിട്ട് അമ്മ പറയുന്നു ഇരിക്കാനും വയ്യ, ഒന്നും ചെയ്യാനും വയ്യ, ചൂട്. ഇവിടെ ചൂട് തുടങ്ങി രാത്രി, പക്ഷെ ഇത്തിരി എടാ ഫോൺ. ഇച്ചിരി തണുപ്പ് പോലുണ്ട്. ഇല്ല, ആദ്യം ഗിത്താറ് കൊണ്ട് പോകുന്നല്ലോ, അത് എവിടെ പഠിക്കുന്നതെന്ന് ചോദിക്കണമല്ലേ. ഞാനൊരു ഇവിടെ നിന്ന് ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും മുഖം കഴുകും. ചൂട് വിയർത്ത് വിയർത്ത് വെള്ളത്തിയിട്ട് പോൾമോന് പ്രാക്ടിക്കലിന് ഒരു 3 മണി ആവുമ്പോൾ പോയാൽ മതി. അപ്പോൾ അവൻ്റെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് അവൻ ഇനിയിപ്പോൾ തയ്യാറായി പോകാൻ പോവുക. ഇപ്പോഴേ അല്ല, സമയമുണ്ട്. അപ്പോൾ പയർതോരനൊക്കെ റെഡിയായി. അപ്പോൾ ഞാൻ എന്തോ ഇതൊന്നോ ഇന്നും സാമ്പാറും എടുത്തില്ല. ആ ചേനത്തോരനും ഈ പയർ തോരനും ഒരു മുട്ടയും പൊരിച്ച് ഒരിച്ചിരി അച്ചാറും എടുത്ത് അതായിരുന്നു ഇന്ന് എൻ്റെ ഉച്ചക്കത്തെ കൂട്ടാൻ. അടിപൊളിയായിരുന്നു. ഇനിയും കാണിക്കുന്നത് വൈകിട്ടത്തെയാണ്. ഞാൻ എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ കാണിച്ച വേല കണ്ടോ. നീ എന്തോട് പോരുന്ന അവിടെ പോയി തുടങ്ങി കഴുകി കടകള. അപ്പൊ പഠിക്കാൻ പറഞ്ഞോണേ അവൻ കളറിങ് ചെയ്യക്കും. പിന്നെ അടുത്ത വീഡിയോ നോക്കിക്കോണേ. അവിടെ എൻ്റെ പഴയ മൊബൈൽ എടുത്തോണ്ട് പോയി വീഡിയോ എടുപ്പായിരുന്നു, ചപ്പാത്തി ഉണ്ടാക്കലും അതൊക്കെ ആയിരുന്നു. അതുകൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്, നോക്കിക്കോണേ. ഓ
ऐसा नहीं करने का। असलियत में ऐसा चपाती लो ऐसा रखने का। बुई 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 ടെൻ തേർട്ടി കഴിഞ്ഞപ്പോ സമയം 10:45 ആകാറായി. എളുപ്പം പഠിയടാ. അവനെ പഠിക്കാൻ പറഞ്ഞേ അവൻ ചെയ്ത പരിപാടികളാ അതൊക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.